പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ രാസവളമാണ്. ഒന്ന് യൂറിയയാണ്, ഒന്ന് പൊട്ടാസാണ്, ഒന്ന് ഫാക്ടംബോസാണ്. ഫാക്ടംബോസ് എന്ന് പറഞ്ഞാൽ കരുത്തോടെ വളരാനുള്ള ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ യൂറിയ പെട്ടെന്ന് വളർന്ന് പോകാനുള്ളത്, പൊട്ടാസിന് കായ പിടിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൃഷി ആവശ്യത്തിന് വേണ്ടി രാസപ്രവർത്തനം മൂലം പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ രാസവളങ്ങളാണ്. കൃഷിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും കരുത്തിനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ മണ്ണിലുള്ള വളങ്ങളെയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഇതാണ് ഈ രാസവളം. അപ്പോൾ അത് ഉപയോഗിച്ചുകൂടാ എന്നൊന്നും ഇല്ല. നമ്മളിപ്പോൾ ജൈവവളം ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ജൈവ കൃഷി തന്നെയാണ് നല്ലത്. പക്ഷേ രാസവളം നമുക്ക് ഉപയോഗിച്ചുകൂടാ എന്നൊന്നുമില്ല. നമുക്ക് കൂടുതലായിട്ട് നമ്മൾ തെങ്ങ്, വാഴ, നെൽകൃഷി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ രാസവളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാസവളം ഇങ്ങനെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളതിനെ പാടെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കീടനാശിനി നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് വാഴയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും വാഴയൊക്കെ നല്ല രീതിയിൽ കുലച്ചൊക്കെ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ കൂടുതലിടാൻ പാടില്ല, കുറച്ചിടാം. അപ്പോൾ ഇത് മാത്രം ഇട്ടാൽ പോരാ, ഇതിൻ്റെ കൂടെ നമ്മൾ 800 ചാണകപ്പൊടി മറ്റുള്ള ജൈവവളങ്ങൾ ഇട്ട് കൊടുത്തെങ്കിലാണ് ഈ വളം മൂലം ജൈവവളത്തിൻ്റെ സത്തുകളൊക്കെ വലിച്ച് വാഴക്കും തെങ്ങിനൊക്കെ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദിക് മരുന്നുമുണ്ട്, അലോപ്പതിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ആയുർവേദിക് കൊണ്ടൊന്നും കുറേ അസുഖങ്ങളൊന്നും മാറില്ല. നമ്മുടെ ശരീരത്തിന് മരുന്നിനും മറ്റ് പോഷകത്തിനൊക്കെ ആയിട്ട് ആയുർവേദിക്കും അലോപ്പതിയും ഉണ്ട്. അപ്പോൾ ആയുർവേദിക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അലോപ്പതി ഉപയോഗിക്കുന്നുണ്ട്. അലോപ്പതിയാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെയും കണ്ടാൽ മതി എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാത്തിനും ഇട്ട് കൊടുക്കണം എന്നല്ല. നമുക്ക് വാഴക്ക്, തെങ്ങിന്, കവുങ്ങിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തേ മതിയാവും. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ വാഴൻ്റെ തോടൊക്കെ ഇതേമാതിരി ചെയ്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കും. എന്നിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചാണകപ്പൊടി 800 ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നനക്കും. പിന്നെ ഇങ്ങനെ വളം ഇട്ട് കൊടുത്താൽ പിന്നെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് നമ്മൾ നനക്കണം. അത് ഇന്നലെ ഇങ്ങനെ നനച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ പൈപ്പ് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് നനയ്ക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 3-4 ദിവസം പൈപ്പ് കൊണ്ട് ചെറുതായിട്ടിങ്ങനെ ഈ വളത്തിന് നനച്ചേ മതിയാവും. അപ്പോൾ ആദ്യം നമ്മൾ വളമിട്ട് പിന്നെ ചെറുതായിട്ട് നനച്ച് കൊടുത്ത് എന്നിട്ടിപ്പോൾ ചാണകപ്പൊടി 800 എല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി നനച്ച് കൊടുക്കും. ഇനി നമ്മൾ ഒരു 3-4 ദിവസം, 5-6 ദിവസം ഇങ്ങനെ നന്നായിട്ട് നനച്ച് കൊടുക്കുക. അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാഴേൻ്റെ മുകളിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് തന്നെ ഒരു സമാധാനം തോന്നും. അതിൻ്റെ വളർമ്മയും അതിൻ്റെ വളർച്ചയൊക്കെ, പിന്നെ കൊല വന്നിട്ടുണ്ടെങ്കിൽ കൊലയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ കൊലച്ച വാഴയ്ക്ക് നമ്മൾ വളമിട്ട് കൊടുക്കുന്നത് ഉചിതമല്ല. നമ്മൾ പൈസ പോകാമെന്നല്ലാതെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളപ്രയോഗമാണ്, അതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ രാസവളം നമ്മൾ തൊടൂല എന്ന നിയമമൊന്നും വേണ്ട. നമുക്ക് ആവശ്യത്തിനൊക്കെ രാസവളം ഉപയോഗിക്കാം. ജൈവവളം തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും കിട്ടിയെന്ന് വരില്ല. ജൈവവളത്തിൽ നിന്നുള്ള അതിൻ്റെ സത്തുകൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാസവളം കുറച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ജൈവം ജൈവം എന്ന് പറഞ്ഞിട്ട് ജൈവം കൊണ്ട് മാത്രം നമ്മൾ കാര്യം നടക്കില്ല എന്ന് കൃഷിക്കാർക്കൊക്കെ അറിയാം. എന്ന് കരുതി ജൈവവളം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു രീതിയിലൊക്കെ, മിതമായ രീതിയിലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് ഫാക്ടംബോസാണ്. പിന്നെ ഇത് വാഴക്കൊക്കെ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അധികമായിട്ട് നമ്മൾ കുറച്ച് യൂറിയയും കൂടി വാങ്ങി. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് പൊട്ടാസ് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ റംബുട്ടാൻ, പേരക്ക പിന്നെ ഓൾറെഡി കായ്ച്ചിട്ടുണ്ട്. നമ്മൾ ചെറുനാരങ്ങൊക്കെ ബെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കായ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടാസ് ഇട്ട് കൊടുക്കുകയാണ്. എന്താണ് പാടുന്നറിയില്ല. നമ്മൾ ആദ്യം എല്ല് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ആദ്യം നമ്മൾ ജൈവ രീതിയിലൊക്കെ നോക്കി ശ്രമിച്ച് നോക്കിക്കണം. പക്ഷേ അതാവുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മളിപ്പോൾ കുറച്ച് പൊട്ടാസ് കൂടുന്ന ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വാഴക്ക് എല്ലാത്തിനും ഇതേപോലെ ഇങ്ങനെ തടം വെട്ടി ഇട്ട് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ചില വാഴകൾ അതിൻ്റെ വേരൊക്കെ പൊന്തിയിട്ട് ഉയരത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മളതിന് ഒക്കെ ചെയ്യേണ്ടത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് 800 ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ അതിൽ ചമ്മലോ വല്ല ചണ്ടിയ ചരക്കോ അതിൻ്റെ മേലൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം അതിന് മണ്ണിട്ട് കൊടുക്കുക.
മണ്ണിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലിങ്ങനെ ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചില വാഴക്കൊക്കെ പറ്റുള്ളൂ. നമ്മൾ കൂടുതലായി കന്നുവട്ടി ഇങ്ങനെ മുകളിലേക്ക് വാഴ പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വാഴക്കൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ വല്ല അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നന്ദി, നമസ്കാരം.